എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരുടെ നാട്ടിലും ഒരുപാട് തട്ടുകടകളുണ്ട്, അങ്ങനെ നമ്മുടെ നാട്ടിലും ഒരു തട്ടുകടയുണ്ട്. ഇന്നത്തെ വീഡിയോ ആ തട്ടുകടയുടേതാണ്. ലൊക്കേഷൻ മടത്രയെന്ന് കടക്കിലോട്ട് പോകുമ്പോൾ ചിതറയിൽ APRM സ്കൂളിന്റെ ഫ്രണ്ടിലായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്, ദേവിക തട്ടുകട. പക്ഷെ പേര് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല നമ്മളെ തമിഴൻ ചേട്ടന്റെ തട്ടുകട എന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞുതരും. അവിടുത്തെ ബ്രാൻഡും പേരും എല്ലാം അവിടെ ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ട്, അവരാണ്. വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടുകടയാണ്. നേരത്തെ വേറെ ലൊക്കേഷനിലായിരുന്നു, ഇപ്പോൾ ലൊക്കേഷൻ മാറി താഴോട്ട് ഒരു പുതിയൊരു ഷെഡൊക്കെ അടിച്ച് തുടങ്ങിയ ഒരു ചെറിയ സെറ്റപ്പാണ്. ചിതറക്കാർക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഈ തട്ടുകട വർഷങ്ങളായിട്ട് അവർക്കും അറിയാം. പക്ഷെ പുറത്തുനിന്നുള്ളവർക്ക് അറിയാൻ വഴിയില്ല, ഇവിടെ ഒരുപാട് തട്ടുകട വേറെ ഉണ്ട്. എന്തുകൊണ്ട് ഈ തട്ടുകടയ്ക്ക് ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഈ ഓംപ്ലേറ്റ് ഇവിടെ നിന്നൊരു ചമ്മന്തി, ഒരു പ്രത്യേക മുളക് ചമ്മന്തി ഉണ്ട്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ തട്ടയുടെ പോണത് തന്നെ സത്യം പറഞ്ഞാൽ. അവിടെ തകൃതിയായിട്ട് തട്ടുകോശ ചേട്ടനും ചേച്ചി ഇവിടെ നടക്കുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്, നല്ല തിരക്കാണ്. പാഴ്സൽ വരുന്നുണ്ട്, ഒരു ദോശ കഴിഞ്ഞു അടുത്ത സെറ്റ് ഇട്ടു, കണ്ടിന്യൂസ് ചേട്ടൻ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങുന്നുണ്ട്, അവരവിടെ വർക്ക് കിടക്കട്ടെ. ഞാൻ 4 ദോശ ഓർഡർ ചെയ്തു, പിന്നെ ഒരു ബുൾസയും ഓർഡർ ചെയ്തു, ഒരു ഓംപ്ലേറ്റ് ഓർഡർ ചെയ്തു. 4 ദോശയിലൂടെ കിട്ടുന്ന കറി എന്ന് പറഞ്ഞാൽ സാമ്പാറും കിട്ടും, ചമ്മന്തി കിട്ടും, പിന്നെ ഈ മുളക്. ഈ നോട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മുളക് ഇവിടുത്തെ സ്പെഷ്യലാണ്. ഞാൻ വേറെ ഒരു തട്ടുകടയിൽ ഈ ഇങ്ങനത്തെ ഒരു മുളക് ഞാൻ കഴിച്ചിട്ടില്ല. ഉള്ളിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു ചമ്മന്തിയാണ്. അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും അറിയത്തില്ല, എന്തായാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഓംപ്ലേറ്റ് ഓർഡർ ചെയ്ത് 1 സൈഡ് ഓംപ്ലേറ്റാണ് ഓർഡർ ചെയ്തത്. അടിപൊളി ഓംപ്ലേറ്റ് ആയിരുന്നു. കുരുമുളക് എന്നെ കൊണ്ടുവന്ന് വിതറിയിട്ടുണ്ട്, ബുൾസയും വന്നിട്ടുണ്ട്. ബുൾസയും ഒന്നും പറയലില്ല, ഇവിടുത്തെ ബുൾസയും ഓംപ്ലേറ്റും ദോശ കറി, പ്രത്യേകിച്ച് മുളക് ചമ്മന്തി. ഞാൻ മുളക് ചമ്മന്തി എൻ്റെ മണ്ടയിൽ ഒഴിച്ച് പ്രത്യേകിച്ച് വീണ്ടും നമ്മളീ ഓംപ്ലേറ്റിൻ്റെ കൂടെ കഴിക്കുമ്പോഴും മുളക് ചമ്മന്തി പ്രത്യേകം ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്, കാരണം അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. മുളക് ചമ്മന്തിയും ഓംപ്ലേറ്റും ബുൾസയും നിങ്ങൾ കടയ്ക്ക് നിന്ന് മടത്ര വഴി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കയറി കഴിക്കുക, മറന്നു പോകരുത്. അടിപൊളി ലൊക്കേഷനാണ്. തട്ടുകോശ കഴിക്കാൻ വൈകുന്നേരം നിങ്ങൾക്ക് ചീപ്പ് റേറ്റിൽ നല്ല രീതിക്ക് കഴിക്കണമെങ്കിൽ എന്തായാലും ദേവിക തട്ടുകടയിൽ പോകുക, ആ ചേട്ടനെ ചേച്ചിയെ മറന്നു പോകരുത്. അടിപൊളി തട്ടുകടയാണ്. ഞാൻ ബുൾസൈ കഴിക്കുന്ന കണ്ടല്ലോ, ബുൾസൈ നമുക്ക് എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണ്, അതായത് മഞ്ഞക്കുരു പൊട്ടാതെ കഴിക്കണം, അതിന് പ്രത്യേകം സ്കില്ല് തന്നെ വേണം. അതിന് തൽക്കാലം സ്പൂണൊക്കെ വേണമായിരുന്നു, കാരണം സ്പൂണില്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നെ വളരെ മികച്ച രീതിയിൽ പൊട്ടാതെ ഞാൻ എന്തായാലും കഴിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് അപ്ലാസ് വേണം, അപ്ലാസ് കിട്ടിയേ പറ്റൂ, വളരെ മികച്ച രീതിയിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ലൊക്കേഷൻ മറന്നുപോലും, ഈ ചേട്ടനും ചേച്ചിയും മറന്നുപോലും, ചേട്ടനല്ല പ്രായമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും കയറി ട്രൈ ചെയ്യണം, മറക്കരുത്.